നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു ചാകരയാണ് കേട്ടോ. ചാകര വരാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ എടുത്ത് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ വയലിലേക്ക് പോവുകയാണ് കേട്ടോ. വയലിലേക്കാണ് പോകുന്നത്. സാധാരണ ചാകര കടലിലും കായലിലൊക്കെയാണ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനല്ല, മഴ പെയ്തപ്പോൾ ഊത്ത കയറി വന്ന ഊത്ത പിടിക്കാനുള്ള പോക്കാണ്. വളരെ മനോഹരമായ പോക്ക്, വളരെ മനോഹരമായ പോക്കെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത് വെള്ളം കയറി മനോഹരമായ ഈ പാടങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ പാടത്ത് ആളുകൾ തങ്ങളുടെ വലകളൊക്കെ കൊണ്ടുവന്ന് മീൻ പിടിക്കുന്ന രംഗമാണ്. ഈ പാലത്ത് നിന്ന് അങ്ങോട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുമ്പോൾ രണ്ട് സൈഡും നിറയെ ആളുകളാണ്. നിറഞ്ഞു നിന്ന് മീൻ പിടിക്കുകയാണ്, മനോഹരമായിട്ട് മീൻ പിടിക്കുകയാണ്. കുറേ പേർ രാത്രിയും പകലും എല്ലാം മീൻ പിടിക്കുകയാണ്. കുറേ പേരൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, കുറേ പേർ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ രാവിലെ പിടിച്ചു തുടങ്ങിയവരാണ്, ചിലർ രാത്രിയിലേ വന്നു നിന്ന് പിടിക്കുന്നവരാണ്. ഒരു ചേട്ടൻ താണ്ട മീൻ പിടിച്ചുകൊണ്ട് മേലേക്ക് കയറി വരുന്നുണ്ട്. ഒരു വലിയ വാകയെ പിടിച്ചുകൊണ്ട് വരികയാണ്. ചേട്ടൻ്റെ ഇന്ന് വാക താഴെ പോയി. ഇത് ചെറുവാകയാണ്. അപ്പോൾ ചേട്ടൻ ചെറുവാകയൊക്കെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ മീനെയൊക്കെ പിടിച്ച് ഒരുപാട് ബക്കറ്റിനകത്ത് വലകളും ഒക്കെ പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ പയ്യൻ, നമ്മൾ ഈ പയ്യൻ്റെ കൂടെയാണ് വന്നത്. അവൻ ഇന്നലെ രാത്രി മുതൽ ഇന്ന് മീൻ പിടിക്കുകയാണ്. വൈകുന്നേരം 3 മണി മുതൽ ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. ഈ സമയം വരെ അവൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിൻസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ കൂടെയാണ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നത്. അവൻ്റെ മനോഹരമായ വലയെറിയും വല എറിയും മീൻപിടുത്തമൊക്കെ കാണാം. അങ്ങനെ മീനൊക്കെ പിടിക്കാൻ വേണ്ടി അവൻ വലയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വല വീശുകയാണ്. വളരെ മനോഹരമായിട്ടാണ് അവൻ വല വീശുന്നത്. വല വീശുന്നത് ഒരു പാടുള്ള കാര്യമാണ് കേട്ടോ. വലയൊക്കെ ഓരോന്നും ഇങ്ങനെ മുടഞ്ഞ് ഒതുക്കി തൻ്റെ കൈകളിൽ എല്ലാ വലയും പിടിച്ച് അതിൻ്റെ ഫുൾ ബാലൻസ് കൈപ്പിടിച്ച് അതിൻ്റെ വെയിറ്റുകളെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് വലയെറി. അല്ലാതെ ചുമ്മാ നിന്ന് വലയെറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ പയ്യൻ നട വലയെറിയാൻ പോവുകയാണ്. അവിടെ ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് ആളുകൾ വലയെറിയുന്നത്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. ഒരാൾ, രണ്ട് പേര്, മൂന്ന് പേരല്ല, വല എറിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും. അപ്പോൾ അടുത്ത ആൾ വലയെറിയും. അങ്ങനെ അങ്ങനെ ഈ തോട്ടിലൂടെ നിറയെ പുഴയിൽ നിന്നുള്ള മീനുകളാണ് കയറി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ചേട്ടൻ വല എറിഞ്ഞിട്ട് ആ ചേട്ടൻ അതിനകത്തു നിന്ന് മീൻ പിടിച്ചെടുക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാൻ തന്നെ കുറേ പേർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യൻ വല എറിയുകയാണ്. അതാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വല എറിഞ്ഞ് മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ നേരെ സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ വലിച്ചുകൊണ്ട് പോയി ആ സൈഡിൽ നിന്ന് ആ വല വാരിയെടുക്കും. മറ്റേ ചേട്ടൻ്റെ ഇതിനകത്ത് ഒരു മീനെങ്ങാണ്ട് കയറിയിട്ടുണ്ട്. നമുക്ക് കോൺസെൻട്രേഷൻ ഇവിടെ ചെയ്യാം. അപ്പോൾ അവനെങ്ങനെ മീൻ വലിച്ചെടുക്കട്ടെ. അപ്പോൾ അവൻ വലിച്ചെടുക്കുകയാണ്. ആ വല വലിച്ച് വലിച്ചെടുക്കുകയാണ്. വല കുരുങ്ങാതൊക്കെ വലിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹെവിലി ഹൈലി ഡേഞ്ചറസ് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ പയ്യൻ വലിച്ചെടുക്കുകയാണ് വല. ഓരോ വലയിലും അവൻ്റെ കയ്യിൽ ആ മീനുകളുടെ പിടച്ചിൽ കിട്ടുന്നുണ്ടാകാം. അങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചെടുക്കുകയാണ്. എത്ര മീനുണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ടാ മോനെ, ഒരു മീൻ കിണ്ട്, പിടയുന്നുണ്ട് കൈസ മീൻ പിടയുന്നുണ്ട്. അങ്ങനെ പിടഞ്ഞു വരുന്ന മീനെയും പൊക്കിയെടുത്തുകൊണ്ട് അവൻ വരികയാണ്. ആ അതെ, പിടിച്ചു, 2, 3, 4 മീനുണ്ട്. അങ്ങനെ അവൻ പുല്ലനെന്ന മീനെ പിടിച്ചിരിക്കുകയാണ്. വീണ്ടും ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ മീൻ പിടിച്ച് ബക്കറ്റിലാക്കി അടുത്ത മീൻ പിടിക്കാനുള്ള ഒരുക്കാണ്. അങ്ങനെ വല വീശുകയാണ് അടുത്ത ടീമുകൾ. ഒരു വലയുടെ കൂടെ തന്നെ അടുത്ത വലയും വീശിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല അടുത്ത ആൾ വലയെടുത്തു, അദ്ദേഹം അത് വീശുകയാണ്. എല്ലാവരും ഒരുമിച്ചാണ് വല വീശുന്നത്. മീൻ പിടിക്കിട്ടുന്നെങ്കിൽ ഒരുമിച്ച് കിട്ടട്ടെ എന്നുള്ളതാണ്. ഒരെണ്ണം അവിടെ വീഴുന്നു, ഒരെണ്ണം ഇവിടെ വീഴുന്നു, ഒരെണ്ണം ഇവിടെ വീഴുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് വീശിക്കൊണ്ട് വല വീശി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയി വലിച്ചെടുക്കുക, അതാണ് ഇവർ വലയുടെ കാര്യത്തിൽ ചെയ്യുന്നത്. മുമ്പോട്ട് പോവുക, വലിച്ച് അവിടെ നിന്ന് വലിച്ചെടുക്കുക. വളരെ മനോഹരമായ ഒരു കാഴ്ച. അങ്ങനെ സുന്ദരമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുള്ള പ്രയത്നമാണ്. ഒരാളൊരാളെ സഹായിച്ച് മനോഹരമായിട്ട് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്ത് സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ഊത്തപിടുത്തം വളരെ സന്തോഷവും ആനന്ദകരവുമായ ഒരു വിനോദമാണ്. മീൻപിടുത്തം അല്ലെങ്കിൽ തന്നെ ഒരു സന്തോഷകരമായ ഇതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചാകര കൂടി വന്നാലോ,
ഇഷ്ടംപോലെ മീനുകൾ പുഴയിൽ നിന്നും വയലിലേക്ക് കടന്നു വരികയാണ്. തോട് വഴി മനോഹരമായിട്ട് ആ വലിയ വയൽ കണ്ടോ, ആ വയലിലേക്കൊക്കെ ഇഷ്ടംപോലെ മീനുകളാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവിടെ എല്ലാം അവർ വല വിരിച്ച് കാത്തിരിക്കുകയാണ്, ഏത് മീനെ എപ്പം പിടിക്കണമെന്നോർത്തുകൊണ്ട്. ഓരോരുത്തരും തങ്ങളുടെ പരിശ്രമം കൊണ്ട് മീനുകളെ പിടിക്കുന്നു, വിൽക്കുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഇവിടെ കാണുന്നത്. മഴ കൂടിയപ്പോൾ ആളുകൾ വന്നതാണ്, മീനെ പിടിക്കുകയാണ്, പോവുകയാണ്. എന്ത് മനോഹരമായ കാഴ്ച! ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ വരണം. ഒരുപാട് വിജനമായ കാട്, വിജനമായ വയൽ. അതെ, പണ്ട് നെൽകൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്ന വയലുകളാണ്. ഇപ്പോൾ നെൽകൃഷിയൊന്നുമില്ല, ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വയൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. അതിൻ്റെ മനോഹരമായ അതിൻ്റെ സൈഡിൽ നല്ല കൊടംപുളിയൊക്കെ ഇങ്ങനെ കായ്ച്ച് ഇഷ്ടംപോലെ കൊടംപുളിയൊക്കെ നിൽക്കുന്നു. അങ്ങനെ മനോഹരമായിട്ട് അതാ അടുത്ത ഒരു ടീമിന് മീൻ, അവർ ആഘോഷിക്കുകയാണ് ജാഗര. ഇഷ്ടംപോലെ മീനുകൾ, അതാ മഞ്ഞക്കൂരി. അതെ, മഞ്ഞക്കൂരിയാണ്. അവർ ഒരുപാട് മീനുകളെ തങ്ങളുടെ വലയിൽ നിന്നും നേരെ ഒരു വലിയ കൊട്ടയിലേക്ക് വാരിയിടുകയാണ്. അത് കാണേണ്ട കാഴ്ചയാണ്. ഇതൊന്നും രണ്ടും മീനുകളൊന്നുമല്ല, ആയിരക്കണക്കിന് മീനുകളാണ്, കിലോ കണക്കിന് മീനുകളാണ്. ആയിരക്കണക്കിന് മീനുകളെ ഇവർ പിടിച്ച് ഈ വലയിലേക്ക് വാരിയിടുകയാണ്, ഈ കൊട്ടയിലേക്ക് വാരിയിടുകയാണ്, വലയിൽ നിന്നും കൊട്ടയിലേക്ക്. അതാ, അപ്പോൾ അടുത്ത ഒരു ചേട്ടൻ വേറൊരു ടെക്നിക്ക് വഴി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ചേട്ടന് നേരത്തെ നമ്മൾ വരുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ആ കൂട്ടിനകത്ത് കയറുന്ന മീനുകളെ പിടിക്കാനുള്ള പോക്കാണ്. അങ്ങനെ ചേട്ടൻ മീനുകളെ പിടിക്കാൻ വേണ്ടി നേരെ പോവുകയാണ്. ഒരു കൂട് വലിച്ചെടുക്കുകയാണ്. ആ കൂട്ടിൽ മീനുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ആ കൂട് വലിച്ചെടുത്തു. ആ ഇതാണ് ആ കൂട്. ഇതിനകത്ത് കോഴി വേസ്റ്റ് വെച്ചിട്ട് മീൻ കയറാൻ കാത്തിരിക്കും. അതിനകത്ത് മീൻ കയറിയെങ്കിൽ പിടിക്കും, അതാണ് പരിപാടി. പക്ഷേ അതിനകത്ത് രണ്ട് കൊച്ചു മീനേ ഉള്ളൂ. അതിനെ വേണ്ട എന്ന് വെച്ച് ചേട്ടൻ തിരിച്ച് അതിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്ത് ഇതുപോലെ ഒരു 10-20 എണ്ണം വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോയി നോക്കാം. അടുത്ത ഏട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്. എല്ലാവരും വലയിൽ തങ്ങളുടെ വലയിൽ എല്ലാത്തിനെയും കൊരുത്തിട്ടേക്കാണ്. ജീവനോടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കേടായി പോകില്ലല്ലോ, അതുകൊണ്ട് വലയിൽ എല്ലാത്തിനെയും കൂടെ ഇട്ട് ആ വയലിൽ തന്നെ ഇട്ടേക്കാണ്. വലയിൽ കോർത്ത് വയലിൽ ഇട്ടേക്കുന്ന മീനുകൾ, മനോഹരമായ കാഴ്ച. അടുത്ത കൂട് പൊക്കി. അടുത്ത കൂട്ടിലും ഏതാണ്ട് ഒരു മീനെങ്ങാണ്ടുണ്ട്. അതിനെ പൊക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അതിനകത്തൊരു മഞ്ഞക്കൂരി എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ പൊക്കിയെടുക്കുകയാണ്. ഇതിനകത്ത് ഒന്നും രണ്ടും മീനുകളൊന്നും അല്ലായിരുന്നു ചേട്ടൻ്റെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇഷ്ടംപോലെ മീനുകളായിരുന്നു. ഇപ്പോൾ ഒരു മീനെ രണ്ട് മീനെയൊക്കെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ചേട്ടൻ ആ മീനും എടുത്ത് അതിനെ തിരിച്ച് ആ പുഴയിലേക്ക് ഇടുകയാണ്. അത് വീണ്ടും തിരിച്ച് അതേപോലെ കെട്ടി. മീൻ കയറിയാൽ ഇളകിപ്പോയല്ലോ, അതിനോണ്ട് അങ്ങനെ കെട്ടി വളരെ ഭദ്രമായിട്ട് നമുക്ക് അത് തിരിച്ച് എടുത്ത് ആ പുഴയിലേക്ക് ഇട്ടാം. ആ പുഴയിലിട്ടപ്പോൾ അതിൻ്റെ കൂടെ മീനും പുള്ളി ആ മീനിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറും കൂടെ പോയി. ആ പ്ലെയർ ഉപയോഗിക്കുന്നത് മഞ്ഞക്കൂരിയെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുള്ളു ഓടിച്ച് കളയാൻ വേണ്ടിയുള്ളതായിരുന്നു. ആ പ്ലെയറും ഒഴുകിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ അത് പോയല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി അടുത്തത് പൊക്കുകയുണ്ടായി. അങ്ങനെ അടുത്തത് പൊക്കിയപ്പോൾ ആ പൊക്കിയതിൻ്റെ കൂട്ടത്തിൽ ആ വലയും അതോടൊപ്പം ആ വലയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഇതും കിട്ടിയിരിക്കുകയാണ്. അതിനകത്ത് മീനുകളില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ വലയും മീനും കിട്ടിയിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. ചേട്ടൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനാണ്. അങ്ങനെ അത് ചേട്ടന് കിട്ടിയിരിക്കുകയാണ് തിരിച്ച്. കൂടെ ഒരു പ്ലെയറും ഉണ്ടായിരുന്നു, അതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതും എല്ലാം എടുത്തുകൊണ്ട് ചേട്ടൻ പോവുകയാണ്. ആ കളഞ്ഞു പോയ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചെടുത്തു കൊണ്ടുപോവുകയാണ്. അങ്ങനെ അടുത്ത കൂട് പൊക്കി നോക്കുകയാണ്. കൂട്ടുകളിൽ ഒന്നും ഇപ്പോൾ അധികം മീൻ കയറുന്നില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നേരത്തെ ഒരുപാട് മീനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും അധികം അങ്ങോട്ട് കയറുന്നില്ല. ഒന്നോ രണ്ടോ മീനുകളൊക്കെ ഇപ്പം കിട്ടുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. നേരത്തെ കളഞ്ഞു പോയ പ്ലെയർ തിരിച്ച് കിട്ടി, ആ മീനും തിരിച്ച് കിട്ടി. അതോടൊപ്പം ചേട്ടൻ വീണ്ടും അടുത്തതിലേക്ക് പോവുകയാണ്. ഓരോന്നും പൊക്കി നോക്കുന്നത് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷേ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് വലിയ ഫലമൊന്നുമില്ല, തിരിച്ച് ഇടുകയാണ്.
നേരത്തെ ചേട്ടൻ വന്ന് ഇടുക നോക്കുക, ഇഷ്ടം പോലെ മീനുകളെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത്രയ്ക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ചാകര ഇന്നലെ രാത്രി മുതലുണ്ടായിരുന്നു, ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ മീൻ കൂട് പൊക്കാൻ വന്നത്. ചേട്ടൻ പറയുന്നത് ഇന്നലെ രാത്രിയിലൊക്കെ ഇഷ്ടം പോലെ മീനുകളായിരുന്നു, 5 മിനിറ്റ് ഇടപെട്ട് ഇഷ്ടം പോലെ മീൻ കയറുകയായിരുന്നു. ഇപ്പോൾ മീനുകൾ കയറുന്നില്ല, കുറവാണ് എന്നാണ്, കയറുന്നേ ഇല്ല എന്നാണ്. അത് എത്തോതിലോ കുരുങ്ങി കിടക്കുകയാണ്. ചേട്ടൻ വലിച്ച് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ അതിനകത്തെങ്കിലും മീൻ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ വേസ്റ്റ് അതിനകത്ത് കയറിയിട്ടുണ്ട്, മീൻ കയറിയില്ലെങ്കിലും വേസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും മീനില്ല എന്ന് മനസ്സിലാക്കി ചേട്ടനത് തിരിച്ച്, ഉണ്ട് മീനുണ്ട്, യെസ് മീനുണ്ട്, അത് തുറക്കുകയാണ്. എന്ത് മീനാണെന്ന് നോക്കാം, തുറന്ന് വരട്ടെ. അതെ, വീണ്ടും മഞ്ഞക്കൂരിയാണ്, വീണ്ടും മഞ്ഞക്കൂരിയാണ് മകനെ. അതും അങ്ങനെ ആ മഞ്ഞക്കൂരിയും പിടിച്ച് ആ വലയിലിട്ടു. അങ്ങനെ കുറേ മീനുകളെയൊക്കെ പിടിച്ച് മനോഹരമായ സുന്ദരമായ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണിപ്പോൾ. അങ്ങനെ പിടിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ പയ്യൻ്റെ അടുത്ത് പോയപ്പോൾ മഞ്ഞക്കൂരിയുടെ മുള്ളൊടിച്ചില്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ കയറി അത് കുത്തിപ്പൊളക്കുന്ന വേദനയാണെന്നാണ് പറയുന്നത്. മഞ്ഞക്കൂരിയുടെ മുള്ള് ഒടിക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്ലെയറുണ്ട്. എല്ലാവരും മഞ്ഞക്കൂരിയുടെ മുള്ള് കിട്ടുന്ന ഉടനെ ഒടിച്ച് കളയുന്നു, എന്നിട്ടാണ് വലയിൽ നിന്ന് അതിനെ മാറ്റുന്നത്. അല്ലെങ്കിൽ വലയിൽ നിന്ന് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പാകം ചെയ്യുന്നവരുടെ കയ്യിലോ ഒക്കെ അത് പിടിച്ച് അത് പ്രശ്നമാകുമെന്നാണ് മനസ്സിലാക്കിയത്. അതോടൊപ്പം ഒരു വള്ളത്തേൽ ചേട്ടൻ ബാറ്ററിയൊക്കെ കൊണ്ടുവന്ന് കറണ്ട് എടുപ്പിച്ച് മീനെ പിടിക്കാനാന്ന് തോന്നുന്നു. അങ്ങനെ ആ മറ്റേ ചേട്ടൻ രണ്ട് മീനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ വീണ്ടും ആളുകൾ മീൻ പിടിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. നമ്മുടെ ചെക്കൻ ദാണ്ട വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ തൻ്റെ വല ഇങ്ങനെ ക്ലിയറാക്കി എടുക്കുന്നു. അവൻ വല വീശുകയാണ് ഗൈസ്, അവസാനമായിട്ടുള്ള വീശാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവൻ വല വീശി ഇങ്ങനെ സാധാ പോലെ തന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എങ്ങനെ അത് സെറ്റാവും, വലിച്ചെടുക്കാം, അവസാനത്തെ മീൻ പിടുത്താണെന്നാണ് പറഞ്ഞത്. ഇനി ഇന്ന് വല എറിയുന്നില്ല എന്ന് പറഞ്ഞു. ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇന്ന് ഇനി വല എറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവൻ ആ വല പിടിച്ചു കയറ്റുകയാണ് ഗൈസ്, മനോഹരമായിട്ട് ആ വല പിടിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഈസി. അങ്ങനെ അവൻ വല വലിച്ചു കയറ്റുകയാണ്. എവിടെയോ പെട്ടുപോയ എന്ന് തോന്നുന്ന വിധത്തിൽ എവിടെയോ ഉടക്കിയെന്ന് പുള്ളിക്ക് തോന്നിയിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ചെറുത്, ഇതിലും വലുത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അതിനെ പതിയെ വലിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പലതും നിനക്ക് തോന്നും, പക്ഷേ അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് പുള്ളി ആ ഉടക്കിയതൊക്കെ ഇങ്ങനെ ചെറുതായി വലിച്ചെടുത്ത് ഇരിക്കുകയാണ് ഗൈസ്. അതിനകത്ത് നിറയെ മീനായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് നിറച്ച് മീൻ കിട്ടാനുള്ള അവസരമുണ്ട്. അങ്ങനെ വലിച്ചെടുത്തിരിക്കുകയാണ്. അതിനകത്ത് യെസ് ഉണ്ട്, നിറയെ മീനുണ്ട്. വലിയ മീനോടുകൂടി വലിച്ച് കയറ്റിയിരിക്കുകയാണ് ഗൈസ്. പുല്ലനും മഞ്ഞക്കൂരിയും പുല്ലനും കരിമീനും എല്ലാം ഇതിനകത്തുണ്ട് ഗൈസ്. അപ്പോൾ മനോഹരമായിട്ട് ഇതിനെ എല്ലാം വലിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ഇതിനെ എല്ലാം എടുത്തുകൊണ്ട് നിന്ന് പോവുകയാണ്. ഇന്ന് കുറേ നേരമായിട്ട് നമ്മൾ ഈ വയലിൻ്റെ കരയിൽ നിന്ന് മീൻ പിടിക്കുന്ന പരിപാടിയിലായിരുന്നു. ഒരുപാട് മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് ഇന്ന് ഇതിനെ തന്നെ ഈ പിടയ്ക്കുന്നവനെ ഞാനിന്ന് പൊരിച്ച് തിന്നുന്നതാണ് ഗൈസ്. പിടയ്ക്കുന്നവനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പൊരിച്ച് തിന്നുന്നതാണ് ഗൈസ്. തിന്നിരിക്കുന്നതാണ് ഗൈസ്, അതെ ഞാൻ തിന്നു ഗൈസ്. അപ്പോൾ ഇവൻ്റെ ഇതിൻ്റെ ആ മുള്ളൂരിക്കളഞ്ഞില്ലെങ്കിൽ കൈ പൊള്ളും, അതുകൊണ്ട് കൈ പൊള്ളുക തന്നെ ചെയ്യും. അതൊന്നും കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വേദന അനുഭവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ അതിൻ്റെ മുള്ള് വലിച്ചിളക്കി അതിനെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്. ആ മീൻ അവിടെ കിടന്ന് ഇങ്ങനെ ചാട്ടത്തോട് ചാട്ടമാണ്, നന്നായിട്ട് ചാടുന്നുണ്ട്. അവൻ വലയ്ക്കകത്തുള്ള ചാട്ടമാണ്, അതുകൊണ്ട് പേടിക്കേണ്ടതില്ലല്ലോ. ആ പിടച്ച് അവനങ്ങനെ ചെളി കിടന്നങ്ങ് നശിച്ച്, അയ്യോ എത്ര മനോഹരമായ സുന്ദരനായിരുന്നേ. അവൻ വാ തുറക്കുന്നുണ്ട് എത്രയോ വിഷമം തോന്നുന്നു. അവനെ നമുക്കൊന്ന് കഴുകി എടുത്ത് നോക്കാം, ഈ ചെളി വെള്ളത്തിൽ തന്നെ അവനെ ഒന്ന് കഴുകി നോക്കാം. ഓടുന്നെങ്കിൽ അങ്ങ് ഓടിപ്പോട്ടെന്നേ പാവം. അവൻ മനോഹരനായിട്ടുണ്ട് കേട്ടോ, വീണ്ടും മനോഹരനായിട്ടുണ്ട്. അയ്യോ പാവടാ, വാ തുറക്കുന്ന കേട്ടോ, വാ തുറന്നതൊന്നും നോക്കണ്ട മോനെ, നിന്നെ ഞാനൊന്ന് തിന്നും, അതിനൊരു സംശയമില്ല, നീ എനിക്കുള്ളവൻ.
അങ്ങനെ മീനുകളെല്ലാം പിടിച്ച് നമ്മൾ പോവുകയാണ്. നമ്മളെല്ലാവരെയും കൊണ്ട് പിടിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വലയെല്ലാം എടുത്ത് വീട്ടിൽ പോയി. വീട്ടിൽ മനോഹരമായി ഒരുപാട് മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 100 കിലോയോളം മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കരിമീനുണ്ട്, കാരിയുണ്ട്, അങ്ങനെ എന്ത് തരം മീനുകളാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ കണ്ടല്ലോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഊത്ത പിടിക്കാൻ പോയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഊത്തപിടുത്തം ഒരു കലയാക്കി മാറ്റുക. അപ്പോൾ അടുത്ത കാണാം. അപ്പോൾ സീ യു അഗെയിൻ. ബൈ ബൈ.